ഗണപതി മാത്രം മിത്താണെന്ന് പറയുകയും ബാക്കിയൊക്കെ നല്ലതാണെന്ന് പറയുന്നതിലാണ് വർഗീയത. അദ്ദേഹം ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ ഹിന്ദു സമൂഹത്തിൻ്റെ ആകെ വിശ്വാസ പ്രമാണങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രസ്താവന കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ പ്രസ്താവന വന്ന ഉടനെ തന്നെ ഷംസീർ ഈ പ്രസ്താവന പിൻവലിച്ച് കേരളത്തിലെ ഹിന്ദുക്കളോട് മാപ്പ് പറയണം എന്നുള്ള നിലപാടാണ് ബി ജെ പി സ്വീകരിച്ചത്. അതിനുശേഷം സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന സംഘടനകളെല്ലാവരും ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള എതിർപ്പുമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ശബരിമലയിലെ ആചാര ലംഘന വിഷയത്തിൽ സി പി ഐ എം നേരിട്ടതുപോലുള്ള ശക്തമായൊരു എതിർപ്പാണ് ഈ വിഷയത്തിലും കേരളത്തിൽ ഷംസീറും സി പി ഐ എമ്മും നേരിടുന്നത്. പ്രശ്നങ്ങൾ വഷളാക്കാതെ അടിയന്തരമായ എ എൻ ഷംസീർ ഹിന്ദുക്കളോട് മാപ്പ് പറയണം എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. കേരളത്തിൽ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ധ്രുവീകരണത്തിന് കുറച്ച് കാലങ്ങളായി സി പി എം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എ എൻ ഷംസീറിനെയും മുഹമ്മദ് റിയാസിനെയും ഒക്കെ ചാവേറുകളാക്കി വളരെ ബോധപൂർവം മുസ്ലിം സമുദായത്തിൽ ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ സി പി എം നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മന്ത്രി മുഹമ്മദ് റിയാസും സ്പീക്കർ ഷംസീറുമെല്ലാം ഇത്തരം ഹിന്ദുവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ, പ്രത്യേകിച്ച് മതതീവ്രവാദികൾക്ക് ഊർജം നൽകുന്ന പ്രസ്താവനകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും അതിനകത്തൊരു ദുഷ്ടലാക്കോടുകൂടിയാണ് ഇത്തരം നേതാക്കൾ പ്രസ്താവന ഇറക്കുന്നത്. അതിനെ സി പി എം നേതൃത്വമാകെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അത് സ്വാഭാവികമായോ യാദൃശ്ചികമായോ ഉണ്ടായ ഒരു പ്രസ്താവനയായിട്ട് കണക്കാക്കാനാവില്ല. ഷംസീർ മുസ്ലിം സമുദായത്തിലെ ആചാരങ്ങളെ പരസ്യമായി പൊക്കി പറയുകയും അതിനെ എല്ലാം മഹത്വവൽക്കരിക്കുകയും ഹിന്ദുക്കളുടെ ആരാധനാമൂർത്തികളെല്ലാം അപരിഷ്കൃതമാണ്, അന്ധവിശ്വാസമാണ് എന്നുള്ള നിലയിൽ പ്രതിപാദിക്കുകയും ചെയ്യാം. അതിനുള്ള അവകാശം ആരാണ് ഷംസീറിന് നൽകിയത്? പരസ്യമായ പരമത നിന്ദയാണ് ഷംസീർ നടത്തിയത്. കോടാനുകോടി ജനങ്ങളുടെ വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമാണ് വിഘ്നേശ്വരൻ. ഇവിടെ ഐ എസ് ആർ ഒ മുതൽ എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും അവരുടെ എല്ലാ നല്ല തുടക്കങ്ങളും ഗണപതി ഹോമവും നാളികേര ഉടക്കലും നടത്തിയിട്ടാണ് ഈ രാജ്യം മുഴുവൻ കേരളത്തിലടക്കം. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസവുമായി അത്രയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഗണേശ ഭഗവാനെ ഇത്ര പരസ്യമായ രീതിയിൽ ആക്ഷേപിക്കാനുള്ള ധൈര്യം എങ്ങനെയാണ് ഒരു സി പി എം നേതാവിന് ലഭിച്ചത്? അപ്പോൾ അതിന് പിന്നിൽ വളരെ ശക്തമായ ചില നിലപാടുകളുടെ പ്രശ്നമുണ്ട്. തുടർച്ചയായി ഹിന്ദുക്കളെ ആക്ഷേപിക്കുക, എന്നിട്ട് അപ്പുറത്തൊരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഒരു സംഭവത്തിലല്ല, ഇപ്പോൾ പി എഫ് ഐ നിരോധനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടു. പി എഫ് ഐയെ നിരോധിച്ചപ്പോൾ രാജ്യവ്യാപകമായി അവരുടെ ഓഫീസുകളും അവരുടെ പരിശീലന കേന്ദ്രങ്ങളും സംസ്ഥാന പോലീസുകൾ കണ്ടുകെട്ടി. ഇവിടെ എൻ ഐ എ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കേരളത്തിലെ പി എഫ് ഐ ആസ്ഥാനങ്ങളൊന്നും അടച്ചുപൂട്ടാനോ കണ്ടുകെട്ടാനോ കേരള പോലീസ് തയ്യാറായില്ല. ഇപ്പോൾ ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നു, കേരള പോലീസിന്റെ സഹായത്തോടുകൂടിയാണ് പി എഫ് ഐയുടെ പല ആരാധനാലയങ്ങളും അവരുടെ പരിശീലന കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത്. അവസാനം എൻ ഐ എ വരേണ്ടി വന്നു മഞ്ചേരിയിലെ ഗ്രീൻ വാലി അടച്ചുപൂട്ടാൻ. കേരള പോലീസിൻ്റെ സഹായത്തോടുകൂടിയാണ് ഗ്രീൻ വാലിയിൽ എല്ലാ വിധ്വംസക പ്രവർത്തനങ്ങളും നടക്കുന്നത്. അത് ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. നിരോധിത സംഘടനയായ പി എഫ് ഐയിലെ ആളുകളെ ഡി വൈ എഫ് ഐയിൽ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അതിനിടയിലാണ് ഗണപതിക്കെതിരായിട്ടുള്ള സ്പീക്കറുടെ പ്രസ്താവന. അദ്ദേഹം നിയമസഭയുടെ തലവനാണ്, ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളാണ്, ഭരണഘടനയെ മുറുകെ പിടിക്കേണ്ട ആളാണ്, എല്ലാ മതങ്ങളോടും തുല്യമായിട്ടുള്ള സമീപനം സ്വീകരിക്കേണ്ട ആളാണ്. പിന്നെ ഓരോ മതത്തിൻ്റെയും
ദൈവങ്ങളൊക്കെ മിത്താണോ സത്യമാണോ എന്നൊക്കെ പറയാൻ ആർക്കാണ് ഇയാൾ അവകാശം കൊടുത്തത്? വേറെ ഏതെങ്കിലും മതത്തെക്കുറിച്ച് അയാൾ പറയാൻ തയ്യാറാവോ? സ്വന്തം മതത്തെക്കുറിച്ച് അയാൾ പറയാൻ തയ്യാറാവോ? അള്ളാഹു ഒരു മിത്താണെന്ന് അയാൾ പറയുമോ? അയാൾ പറഞ്ഞാൽ പിന്നെ അയാളുടെ കൈയല്ല വേറെ എല്ലാം വെട്ടും. അതാണ് നമ്മുടെ നാട്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹു ഒരു മിത്താണ് എന്ന് പറയാനുള്ള ധൈര്യം ഈ ശംസീറിനുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഗണപതി ഒരു മിത്താണെന്ന് പറയുന്നത്? വേദഗ്രന്ഥങ്ങളിൽ എല്ലാ മതങ്ങളുടെയും മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞതിനെല്ലാം വിമർശിക്കാനാണെങ്കിൽ ഖുർആനെ വിമർശിക്കാൻ അയാൾ തയ്യാറാവുമോ? അള്ളാഹു ഒരു മിത്താണെന്ന് പറയാൻ തയ്യാറാവുമോ? എന്തൊരു മ്ലേച്ഛമായ സമീപനമാണിത്. എന്തിനാണ് അനാവശ്യമായി ഈ സമയത്ത് ഇങ്ങനെ ഒരു പ്രസ്താവന സ്പീക്കർ നടത്തിയത്? ഗണപതിയെ നിന്ദിക്കുകയും സ്വന്തം മതത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നത് ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? അപ്പോൾ ഷംസീറിൻ്റെ ധിക്കാരം എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തിരുത്താത്തത്? CPM സംസ്ഥാന നേതൃത്വം എന്താണ് ഇടപെടാത്തത്? ഷംസീറിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയാണെങ്കിൽ അത് എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല? അതിന് പകരം അതിന് എരിവ് കൂട്ടുകയാണ്. ഷംസീർ പറഞ്ഞത് ശരിയാണെന്ന് ബാലൻ പറയുന്നു. ബാലൻ എന്തറിയാം ഗണപതിയെക്കുറിച്ച്? ബാലൻ ആരാ ഇതിൻ്റെ അതോറിറ്റി? ബാലൻ എന്ത് വ്യത്യസ്തനാണ്? ബാലനാണോ ഇതിൻ്റെ അതോറിറ്റി? ഗോവിന്ദൻ പറയുന്നു അതൊക്കെ ഞങ്ങളുടെ നിലപാടനുസരിച്ചാണ്. അപ്പോൾ അതാണ് പ്രശ്നം. ഒരു മതത്തെ നിന്ദിക്കുക, അതിൻ്റെ ആചാരങ്ങളെ അവഹേളിക്കുക, അതല്ല ഇവിടെ നടക്കുന്നത്. അപ്പോൾ CPM നടത്തുന്ന ഒരു നീക്കമാണിത്. ശബരിമലയിൽ പരാജയപ്പെട്ടെങ്കിലും ഞങ്ങളത് അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ അസ്വസ്ഥതകൾ ഉളവാക്കുകയേ ഉള്ളൂ. ഞങ്ങൾ ഇതിൽ എപ്പോഴും എടുക്കുന്ന ഒരു സമീപനം, ഈ എല്ലാവരും ഹിന്ദുക്കളുടെ മേൽ കുതിര കയറുക, ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ കോൺഗ്രസ് അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടുന്നില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അതാണ്, ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം അതാണ്. NSS ഉൾപ്പെടെ ഇവിടുത്തെ പല സംഘടനകളും സമുദായ സംഘടനകളും എല്ലാം ഈ കാര്യത്തിൽ ശക്തമായൊരു നിലപാട് പറയുമ്പോഴും UDF എന്താണ് മിണ്ടാത്തത്? എന്താണ് സതീശൻ വായ തുറക്കാത്തത്? എന്താണ് സുധാകരൻ മിണ്ടാത്തത്? കുഞ്ഞാലിക്കുട്ടിയെ പേടിച്ചിട്ടാണോ? ലീഗിനെ പേടിച്ചിട്ടാണോ? ജമാഅത്തെ ഇസ്ലാമിയെ ഭയപ്പെട്ടിട്ടാണോ? പോപ്പുലർ ഫ്രണ്ടിനെ ഭയപ്പെട്ടിട്ടാണോ? വർഗീയ ശക്തികളുടെ വോട്ട് പോകുമെന്നുള്ള ഭയമാണോ? എന്താണ് കോൺഗ്രസ് മൗനം അവലംബിക്കുന്നത്? ഗണപതി ഭഗവാനെ പരസ്യമായി ആക്ഷേപിച്ച AN ഷംസീറിൻ്റെ നടപടിക്കെതിരായി എന്താണ് കോൺഗ്രസ് ഇത്രയും ദിവസമായും രംഗത്ത് വരാത്തത്? ഇദ്ദേഹം ചെയർമാനായിക്കൊണ്ടിരിക്കുന്ന അധ്യക്ഷനായിരിക്കുന്ന നിയമസഭ തുടങ്ങാൻ പോവുകയാണല്ലോ അടുത്ത ദിവസം, എന്തായിരിക്കും കോൺഗ്രസിൻ്റെ സമീപനം? എനിക്ക് മനസ്സിലാവാത്തത് എന്താണ് മുരളീധരൻ പോലും മിണ്ടാത്തതെന്നാണ്. സുധാകരനും സതീശനും പല ഘട്ടങ്ങളിൽ ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ K മുരളീധരനെ പോലുള്ള ആൾക്കാർ ഇത്തരം വിശ്വാസത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ്. എന്താ മിണ്ടാത്തത്? വടകരയിൽ ലീഗുകാർ പിണങ്ങുന്നു വിചാരിച്ചിട്ടാണോ? കോൺഗ്രസ് പാർട്ടിയുടെ മൗനമാണ്, ദുരൂഹമായ മൗനമാണ് എല്ലാവരെയും ഭയപ്പെടുത്തുന്നത്. ഇങ്ങനൊരു പ്രശ്നം കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന് ഒരു വെല്ലുവിളി, പരസ്യമായൊരു വെല്ലുവിളി ഒരു ഭാഗത്ത് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് UDF മിണ്ടാത്തത്? കോൺഗ്രസ് നേതാക്കന്മാരുടെ നിലപാട് മതനിരപേക്ഷമാണെങ്കിൽ പരമത നിന്ദ നടത്തിയ സ്പീക്കർക്കെതിരെ രംഗത്ത് വരണ്ടേ? അപ്പോ ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ എല്ലാം ഉള്ളിരിപ്പ് എന്താണ് എന്ന് ശരിയായി മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭമാണ് വന്നിരിക്കുന്നത്. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ആർക്കും കയറി കൊട്ടാവുന്ന ചെണ്ടയാണ് എന്നാണ് ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ആർക്കും മേടി കയറി കൊട്ടാം, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ആർക്കും കയറി കൊട്ടാനുള്ള ചെണ്ടയല്ല ഹിന്ദു സമൂഹം എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഈ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പൊ LDFനകത്ത് തന്നെ ബാലകൃഷ്ണപിള്ളയുടെ മകനുണ്ട് ഗണേഷ് കുമാർ. എന്താ ഗണേഷ് കുമാർ ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കാത്തത്? LDFനകത്ത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഷംസീറിന്റെ പ്രസ്താവനയ്ക്കെതിരെ കേരള കോൺഗ്രസ് B ശക്തമായ സമരത്തിന് ഇറങ്ങുമോ?
ഈ വികാരങ്ങളെല്ലാം മുതലെടുക്കാൻ ശ്രമിക്കുന്ന യു ഡി എഫ് എന്തുകൊണ്ടാണ് ഒരു ശക്തമായ നില സ്വീകരിക്കാത്തത്? സ്വാഭാവികമായ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഞങ്ങൾ ഈ കാര്യത്തിലുള്ള പ്രതിഷേധം ശക്തമാക്കും. നിയമസഭാ സമ്മേളനം ആരംഭിച്ചാൽ നിയമസഭയ്ക്കകത്ത് ആളില്ലെങ്കിലും നിയമസഭയ്ക്ക് പുറത്ത് ശക്തമായിട്ടുള്ള സമരം സ്പീക്കർക്കെതിരായിട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുമെന്നുള്ള കാര്യം അറിയിക്കുകയാണ്. അതാ ഞാൻ ചോദിച്ചത്, ഗണപതി മിത്താണെങ്കിൽ അള്ളാഹു മിത്താണെന്ന് പറയാൻ അയാൾ തയ്യാറാവുമെന്ന്. അതെങ്ങനെയാണ്? എൻ്റെ അള്ളാഹു നല്ലതും നിങ്ങളുടെ ഗണപതി മോശവുമാണെന്ന് ഒരു പറയാനുള്ള അധികാരം ഒരു സ്പീക്കർക്കില്ല. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. അള്ളാഹു നല്ലതും ഗണപതി മോശവും എന്നൊരു പൊതുസമൂഹത്തിൽ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ പറയുന്നത്? അല്ലാതെ ഞങ്ങളാരിവിടെ പിന്നെ മിത്താണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെയുള്ള ചോദ്യം, അതിന് രാഷ്ട്രീയക്കാരല്ല ഉത്തരം പറയേണ്ടത്. എന്തുകൊണ്ടാണ് തെരഞ്ഞുപിടിച്ച് ഒരു ഗണപതിയെ മാത്രം ആക്ഷേപിക്കുന്നത്? എല്ലാ മതങ്ങളിലും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം സയൻറ്റിഫിക്കായിട്ട് പരിശോധിച്ച് തെളിയിക്കണമെന്നാണോ അയാൾ പറഞ്ഞിരിക്കുന്നത്? പാഠപുസ്തകങ്ങളിലെല്ലാം വരുന്നില്ലേ? ഇവിടുത്തെ സിലബസിൽ എന്തെല്ലാം വരുന്നുണ്ട് അതെല്ലാം നിങ്ങൾ പരിശോധിച്ചിട്ടാണോ? പാഠപുസ്തകങ്ങളിൽ വരുന്നതിനെ കുറിച്ച് മാത്രമല്ല, സയൻസാണോ എല്ലാ മതങ്ങളിലും? നിങ്ങൾ ഇത്ര വേവലാതിപ്പെടുന്നത് എല്ലാ മതങ്ങളിലും അല്ല. ഞാൻ ചോദിക്കുന്നത് ഈ സംശയമൊന്നും മറ്റു മതങ്ങളിലെ വിശ്വാസ സംഹിതയുമായി ബന്ധപ്പെട്ട് ആരും ഉന്നയിക്കുന്നില്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ബി ജെ പി എവിടെ ശ്രമിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞതാണോ ഇത്? ബി ജെ പി അല്ല, സി പി എം ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായി ഹിന്ദുക്കളെ ആക്ഷേപിക്കുക, അവരുടെ ആചാരങ്ങളെ തള്ളിപ്പറയുക. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ മാത്രമായിരുന്നു സ്ത്രീ. നിങ്ങൾക്ക് എനിക്ക് ഈ ആക്ടിവിസ്റ്റുകളോട് പരമപുച്ഛം തോന്നുന്നത് ഇവിടെയാണ്. ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ സ്ത്രീ സമത്വത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ പേരിൽ മുത്തലാഖിനെ വിമർശിക്കാൻ ഈ ആക്ടിവിസ്റ്റുകൾ തയ്യാറാവുന്നില്ല. മൂന്ന് തലാക്ക് ചൊല്ലി പെൺകുട്ടികളെ വഴിയാധാരമാക്കുന്നതിന് വിമർശിക്കാൻ ഈ ഇടത് അനുകൂല വിമൻ ആക്ടിവിസ്റ്റുകൾ എന്ന് പറയുന്ന ഒന്നിനും കൊള്ളാത്തവർ അവർ തയ്യാറാവുന്നില്ല. മൂന്ന് തലാക്കിനെ അവരെ കുറിച്ച് അവർ മിണ്ടുന്നില്ല. പെൺകുട്ടികൾക്ക് സ്വത്തവകാശത്തിൽ തുല്യമായ അവകാശം വേണമെന്ന് പറയാൻ ഈ വിമൻ ആക്ടിവിസ്റ്റുകൾ തയ്യാറാവുന്നില്ല. ആക്ടിവിസ്റ്റുകളുടെ അന്നത്തെ താല്പര്യം ചില ആളുകളുടെ സമ്മർദ്ദപരമായി ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാനാണ്. ഈ ഇരട്ടത്താപ്പ് ഞങ്ങളോട് വേണ്ട. ഈ ഇരട്ടത്താപ്പാണ് ഇവിടുത്തെ ആക്ടിവിസ്റ്റുകൾ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഈ ഇരട്ടത്താപ്പിനെയാണ്. സി പി എം ആണ് ഇവിടെ മതധ്രുവീകരണത്തിന് ശ്രമിക്കുന്നത്. ഞങ്ങൾ ആരും തന്നെ ഒരു ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നില്ല. അതെ ഏട്ടാ, എന്റെ ചോദ്യം അതാണ്. അല്ലല്ല, പാഠപുസ്തക പരിഷ്കാരവും വിശ്വാസ പ്രമാണങ്ങളെ യുക്തിഭദ്രമായി വിലയിരുത്തുന്ന ജോലിയൊന്നും സ്പീക്കർക്കില്ല, ഒരു രാഷ്ട്രീയ നേതാവിനില്ല. അത് പറയേണ്ട സ്ഥലത്ത് പറയണം. ഒരു പൊതുയോഗത്തിൽ വന്ന് പിന്നെ ഗണപതിയെ പരസ്യമായി ആക്ഷേപിച്ചിട്ട് ഇപ്പം ന്യായീകരിക്കണം? എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. എല്ലാ മതങ്ങളും വിശ്വസിക്കുന്ന ആരാധനാ മൂർത്തികളും വിശ്വാസ പ്രമാണങ്ങളും നിങ്ങൾ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഒരു ഭാഗം മാത്രം ചോദ്യം ചെയ്യുന്നത്? അല്ല, എല്ലാ പ്രതിഷേധങ്ങളിലും ഉണ്ടല്ലോ. പക്ഷെ ശബരിമല കാലത്തും അങ്ങനെ തന്നെയായിരുന്നല്ലോ. അല്ല, ബി ജെ പി അണികൾ നായർ സമുദായത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നതെങ്കിലും എൻ എസ് എസ് എടുത്തത് ഹിന്ദുക്കളുടെ ആഗമനമുള്ള പ്രശ്നമാണ്. ഗണപതി നായരല്ലല്ലോ. അല്ല, അതുകൊണ്ട് അയ്യപ്പൻ നായരല്ലല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ ഇതിനെ അങ്ങനെ ഒരു തെറ്റായി കണക്കാക്കേണ്ട ആവശ്യമില്ല. കാരണം ബി ജെ പി എപ്പോഴും ഉണ്ടല്ലോ. ബി ജെ പി എപ്പോഴും ഉണ്ട്. ബി ജെ പി പറയുമ്പോൾ ഈ കാര്യത്തിൽ എന്നാൽ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ എപ്പോഴും ഉണ്ട്. എൻ എസ് എസ് ഈ കാര്യങ്ങളിലെല്ലാം ശക്തമായ നിലപാട്, വിശ്വാസ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. എടുത്തിട്ടുണ്ടല്ലോ, അന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളും അല്ലാതെ ന്യായീകരിക്കേണ്ട. ശംസീറിന്റെ പാർട്ടിക്കാർ മറുപടി പറയട്ടെ. നിങ്ങൾ എന്നോട് ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ ഇന്ദിരാഭവനിൽ ചെന്നിട്ട് സുധാകരനോട് എന്താണ് ചോദിക്കാത്തത്? സതീശനോട് എന്താ ചോദിക്കാത്തത്?
അല്ല നിങ്ങൾ എന്തിനാണെന്ന് നിങ്ങൾ എന്തിനാണെന്ന് അവരെ വക്കാലത്ത് എടുക്കുന്നത്? ഞാൻ അവരോടല്ലേ ചോദിക്കുന്നത്? അതാണ് ഈ അസഹിഷ്ണുത. ഞാൻ ചോദിക്കുന്നത് സി പി എമ്മിന്റെ നേതാക്കളോടും പിന്നെ സതീശനോടും. അപ്പൊ നിങ്ങൾക്ക് എന്തിനാണ് വികാരം കൊള്ളുന്നത്? നിങ്ങൾ ഇതിന്റെ ഒരു മീഡിയേറ്റേഴ്സ് അല്ലേ? കുറെ ശ്രമിച്ചല്ലോ, നിങ്ങൾ നല്ലോണം ശ്രമിച്ചല്ലോ. നിങ്ങൾ ആ സമയത്ത് എന്ത് ജനം തള്ളി? ഏത് പത്തൊമ്പതില് നിങ്ങളെ പാർട്ടി തോറ്റമ്പിയത് ജനം തള്ളിയിട്ടാണോ? അല്ല അതല്ല, പിന്നെ എന്താണ്? അല്ല അന്ന് കുറെ ആളുകൾ നിങ്ങളെ കൊണ്ടുപോയല്ലോ അവിടേക്ക്. നിങ്ങളെ കെട്ടി എഴുന്നള്ളിച്ചല്ലോ അന്ന് കുറെ ആൾക്കാരെ. അന്ന് അറിയല്ലോ അവിടെ നിന്ന് ഞാൻ ചോദിച്ച ചോദ്യം, ഈ എഴുന്നള്ളിക്കുന്നവരൊന്നും യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ ശാക്തീകരണവും സ്ത്രീകളുടെ തുല്യതയുമാണെങ്കിൽ ആ അവരുടെ യഥാർത്ഥ പ്രശ്നം വരും. ആരുമില്ല. നാമജപ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നതിന് ബി ജെ പി അംഗങ്ങൾക്ക് ആർക്കും വിലക്കില്ല, എല്ലാവരും പങ്കെടുക്കും. പിന്നെ തീർച്ചയായിട്ടും പോകുന്നുണ്ടല്ലോ, ഇന്ന് കണ്ടില്ലേ? അതായത് നേതാക്കളെന്നോ അണികളെന്നോ ഉള്ള വ്യത്യാസമൊന്നും ഇതിലില്ല. സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെല്ലാവരും അത്തരം കാര്യങ്ങളിൽ സഹകരിക്കാറുണ്ട്. അല്ല അതൊക്കെ ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയേണ്ട ആവശ്യം? ഇതൊക്കെ ആശയവിനിമയം നടത്തണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നതിന് ഞങ്ങൾക്ക് അതിൻ്റെ സമ്പ്രദായങ്ങളില്ലേ? എൻ എസ് എസിന് ഈ വിഷയത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ടല്ലോ. ഇനി എന്തിനാ പുതിയൊരു, എന്റെ ചോദ്യം കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ? അള്ളാഹു മിത്താണെന്ന് പറയുകയും ഗണപതിയും മിത്താണെന്ന് പറയുകയും യേശുക്രിസ്തുവും മിത്താണെന്ന് ഒരാൾ പറഞ്ഞാൽ നമുക്ക് അയാളെ ഒരു വർഗീയവാദി എന്ന് പറയാൻ പറ്റില്ല. ഗണപതി മാത്രം മിത്താണെന്ന് പറയുകയും ബാക്കിയൊക്കെ നല്ലതാണെന്ന് പറയുന്നതിലാണ് വർഗീയത. അതായത് തൻ്റെ മതം മാത്രം ശരിയും മറ്റെല്ലാം മ്ലേച്ഛവും. ഇതാണ് എല്ലാ കാലത്തും സെമിറ്റിക് മതങ്ങളും ഫാസിസ്റ്റുകളും മൗദൂദിയൻ ചിന്താഗതിയാണ് ശംസീർ പറഞ്ഞിരിക്കുന്നത്. അതായത് മൗലാന മൗദൂദി പറഞ്ഞു, ഒരേ ഒരു വഴിയേ ഉള്ളൂ ഈശ്വരനിലേക്ക്, ഇത് മാത്രമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റാണ്. അത് തന്നെയാണ് ഇയാളും പറയുന്നത്. അതാണ് പ്രശ്നം. അല്ല അതിന് നിർവചനങ്ങൾ ധാരാളമുണ്ട്. വിശ്വാസ പ്രമാണങ്ങൾ കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾ എന്തിനാണ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? ഡയറ്റിയുടെ വിഗ്രഹത്തിന്റെ ആചാരങ്ങളുടെയൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം രാഷ്ട്രീയക്കാർക്കല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ശബരിമല കോടതി വിധി തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. റിയാസ് ഇത് എപ്പോഴും കത്ത് ഇഷ്ടം പോലെ റിയാസിന്റെ എല്ലാ പ്രസ്താവനകളും ഇവിടെ മത നിരവധി പി എഫ് ഐയുടെ പ്രശ്നം വന്നപ്പോൾ, അതിനു മുമ്പ് പിന്നെ ഇതുപോലത്തെ ഭീകരവാദ സംഘടനകളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളിൽ എല്ലാം അദ്ദേഹത്തിൻ്റെ അല്ലല്ല പേര് ടി കെ അംസയൊക്കെ ഉണ്ടല്ലോ, പേര് നോക്കിട്ടാണോ? അധികാര ഈ രാജ്യത്തൊരു അഭിപ്രായം പറയാൻ അധികാരം ആര് തരണം? നിങ്ങൾ തരണോ? വേറെ വലിയൊരു വിഭാഗം അല്ല വിശ്വാസി. അല്ല ആരോ ശംസീറിന് ശത്രു സംഹാര പൂജ നടത്തി എന്ന് പറയുന്നത് കേട്ടു. അത് ഞാൻ പത്ത് നിങ്ങളെ ചാനലിൽ തന്നെയുണ്ടേ. അല്ലല്ല അതൊക്കെ അതിന്റെ ുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ പങ്കെടുക്കും. എന്തിനാ സാർ മണിപ്പൂരിലേക്ക് പോകുന്നത്? ആ ഒരു 5 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ചിട്ട് ആ മുഖ്യമന്ത്രി ഒരു വായ തുറന്നിട്ടില്ല. 1 ലക്ഷം ഉലുവയാണ് പ്രഖ്യാപിച്ചത്. ആ പിന്നെ ഹിമാചൽ പ്രദേശ് എവിടെ ഹരിയാനയിൽ പോയിട്ട് 10 ലക്ഷം രൂപ ഗവൺമെന്റിന്റെ കാശെടുത്ത് കൊടുത്ത മുഖ്യമന്ത്രി 1 ലക്ഷം രൂപയാണ്. ഇത്രയും ശിലാഹൃദയനായ ഒരു മുഖ്യമന്ത്രിയോട് ഈ ചോദ്യം ചോദിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകരും കേരളത്തിൽ ഉണ്ടായില്ലല്ലോ. എന്നോട് വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ 1 ലക്ഷം ഉലുവ എന്തിനാണ് ഒരു മുഖ്യമന്ത്രി ഒരു 5 വയസ്സ് ഒന്ന് പെൺകുട്ടിയല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ 5 വയസ്സുകാരി പെൺകുട്ടിയെ ഇത്രയും ക്രൂരമായി ഒരു മെഴുകുതിരി നിങ്ങൾ കത്തിച്ചോ? ഒരു പ്രതിഷേധം നിങ്ങൾ നടത്തിയോ? ഒരു അതിനുവേണ്ടി ശബ്ദിക്കാൻ തയ്യാറായോ? മണിപ്പൂരിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ ചർച്ച ചെയ്യണം. മണിപ്പൂരിനെ കുറിച്ച് 2 മാസമായി ആര് രംഗത്ത് വരാത്തുള്ളൂ. എന്തുകൊണ്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് മിണ്ടുന്നില്ല? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്തുകൊണ്ട് യു പിയിലൊക്കെ അപ്പൊ തന്നെ അവരെ കൈകാര്യം ചെയ്യാണ്? നിങ്ങൾ കാണുന്നില്ല ഒന്നും, വീട് അടക്കം നിരത്തുകയാണ് നിങ്ങളിവിടെ പാലം.
ഏത് നിയമമാണ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ എന്ത് നിയമമാണ് ഉള്ളതെന്ന് ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ വരുന്നതിന് നിയമമുണ്ട് അവരെ പരിശോധിക്കണം അവരെ രജിസ്റ്റർ ചെയ്യണം അവർക്ക് ഐ ഡി കാർഡ് കൊടുക്കണം അവരുടെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കണം പോക്സോ കേസിൽ പ്രതിയായവൻ അവനിവിടെ വന്നിട്ട് വേറൊരു കുട്ടിയെ കൊന്ന് കൊച്ചു കുഞ്ഞിനെ കൊന്നുപോയിരിക്കുന്നത് എന്നിട്ട് നിയമത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും പിണറായി വിജയൻ എന്ത് നിയമം നായർ സർവീസ് സൊസൈറ്റി നേതാക്കൾ പറയുന്നതുകൊണ്ടല്ലോ ഞങ്ങൾ പറയുന്നത് ഞാനിവിടെ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ അന്ന് നിങ്ങളാരും ഉണ്ടായിട്ടില്ലേ ഈ സംഭവം വന്ന ഉടനെ തന്നെ പറഞ്ഞില്ലേ അതുകൊണ്ട് നിങ്ങൾ ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതെന്താ കച്ചവടം നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെയാണ് ഇതെന്താണ് കച്ചവടം നിങ്ങളെല്ലാം കച്ചവട കണ്ണിലാണ് കാണുന്നത് ഞങ്ങൾ അങ്ങനെയല്ല പിന്നെ എന്താ എന്താണ് ഏയ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി 8 മാസമല്ലേ നിങ്ങൾ ഇപ്പോഴും എന്തിനാ അതിൻ്റെ കണക്കെടുക്കുന്നത് ഇതൊക്കെ അതാത് സമയത്ത് വരുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും പ്രതികരിക്കുന്നതാണ് അതിനെപ്പറ്റി നിങ്ങൾ വല്ലാതെ വേവലാതിപ്പെടണ്ടെന്ന് അതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ടവർ വേവലാതിപ്പെട്ടുകൊള്ളും നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇത്ര ഞങ്ങളുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം കാണിക്കുന്നത് അല്ലാതെ ഞങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളെ ഇല്ലാതാക്കാൻ സി പി എമ്മിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാർ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇത്രയും വേവലാതി ഡോണ്ട് വറി ഞങ്ങൾ നോക്കട്ടെ നിങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ സുവർണാവസരമാക്കുന്നവരാണല്ലോ നിങ്ങളെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഈ പണിയെല്ലാം ചെയ്യുന്നത് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ശരിയായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് പോവുക വേറെ എത്ര പ്രതിഷേധം നടത്തി ഞങ്ങളെ നിങ്ങളത് കാണുന്നേയില്ലല്ലോ ശംസീറിന്റെ വിഷയത്തിൽ തന്നെ ഗണേശ വിഷയത്തിൽ എത്ര സമരങ്ങൾ ഞങ്ങൾ നടത്തി നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതല്ല പല സമരങ്ങളും ഇനിയും നടത്തും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ കഴിഞ്ഞു എറണാകുളത്ത് നടന്നു എല്ലായിടത്തും നടന്നു ഇനി നിയമസഭ തുടങ്ങുമ്പോൾ അവിടെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്താണ് നിങ്ങൾ ചോദിച്ചത് ഞങ്ങളല്ലാതെ വേറെ ആരാണ് ഉള്ളതെന്ന് ഒരു പൊളിറ്റിക്കൽ പാർട്ടി വേറെ ഏത് പാർട്ടിയുണ്ട് എല്ലായിടത്തും ആളുകൾ പങ്കെടുക്കും ഞാനൊരു കാര്യം പറഞ്ഞല്ലോ ശബരിമല വിഷയത്തിലും ഈ ഗണപതിയെ ആക്ഷേപിച്ച വിഷയത്തിലുമെല്ലാം ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ മാത്രമാണ് ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ച് പോയിട്ടുള്ളത് കോൺഗ്രസ് കള്ളത്തരമാണ് അവർ കാണിക്കുന്നത് കോൺഗ്രസ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാന്നല്ലാതെ അവർക്ക് ഇക്കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ദിവസമായിട്ട് കോൺഗ്രസിൻ്റെ ഒരു പ്രസ്താവനയും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലല്ലോ അവരാരും ഒന്നും മിണ്ടിയില്ലല്ലോ എന്താ അവർക്ക് ഇത്ര പേടി മറ്റെന്തെങ്കിലും ആയിരുന്നെങ്കിൽ കോൺഗ്രസ് എത്ര മുമ്പേ ചാടി വീഴുമായിരുന്നു എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ഒരു മൗനം എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഓക്കെ താങ്ക് യു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടണും അമർത്തുക